നമസ്കാരം വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇങ്ങനെ പോയാൽ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ വരുമാനത്തിൽ കോടി രൂപ കുറയും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് ഇതിന് കാരണമെന്ന് സംസ്ഥാന സർക്കാരും ധനവകുപ്പും ആരോപിക്കുന്നു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അവകാശങ്ങളുടെ കഴുത്തിനു പിടിക്കുകയാണ് ബിജെപി സർക്കാർ ചെയ്യുന്നതെന്ന് സിപിഎം കുറ്റപ്പെടുത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാനായി ഉണ്ടാക്കിയ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെ തകർക്കാനും കേന്ദ്രം നീക്കം നടത്തുന്നെന്ന് ധനകാര്യമന്ത്രി തന്നെ ആക്ഷേപിച്ചിരുന്നു ഈ കമ്പനി വായ്പയെടുത്താണ് പെൻഷൻ മുടങ്ങാതെ കൊടുത്തിരുന്നത് സർക്കാർ പണം കൊടുക്കുമ്പോൾ കമ്പനി വായ്പ അടയ്ക്കുകയും ചെയ്യുകയാണ് പതിവ് അറുപത് ലക്ഷം ആളുകൾക്ക് ആശ്വാസമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പക്ഷേ കമ്പനി ഇതിനായി എടുക്കുന്ന ലോണിനെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയത് തിരിച്ചടിയായി അങ്ങനെ ഈ പെൻഷനും കിഫ്ബിയും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിന്റെ വായ്പയിൽ മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ കുറച്ചും തൽഫലമായി കഴിഞ്ഞ ബജറ്റ് ലക്ഷ്യമിട്ടിരുന്നതിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ വരുമാനം കുറയും ചുരുക്കം പറഞ്ഞാൽ മലയാളി മുണ്ടല്ല കോണകം മുറുക്കി ഉടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇതിനിടെയാണ് ആധുനിക കൃഷി രീതികളെ കുറിച്ച് പഠിക്കാനായി കൃഷിമന്ത്രിയും സംഘവും ഇസ്രായേലിലേക്ക് പറക്കാൻ ഒരുങ്ങിയതും പ്രതിപക്ഷ നേതാവിന് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വിലയുള്ള പുതിയ വാഹനം വാങ്ങിക്കൊടുത്തതും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ലണ്ടനിൽ ചുറ്റിയടിച്ച വകയിൽ അരക്കോടിയോളം രൂപയാണ് പൊതുജന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒന്നും മുറുക്കി കൊടുക്കുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ പൊതുക്കടം നാലു ലക്ഷം കോടിയാണെന്ന് യു പറയുന്നു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയാണെന്ന് റിസർവ് ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതനുസരിച്ച് ഓരോ മലയാളിയും ഒരു ലക്ഷത്തിലധികം രൂപയുടെ കടക്കാരനാണ് ഏറ്റവും കൂടുതൽ കടം കയറിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും കേരളം തന്നെ ഇരുപത് കൊല്ലം മുമ്പ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം അറുപത്തി മൂവായിരം കോടി രൂപയായിരുന്നെന്ന് ധനകാര്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്ന് അത് പത്ത് ലക്ഷം കോടിയായി റവന്യൂ വരുമാനം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടിയിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടിയായി വർദ്ധിച്ചു ആളോഹരി വരുമാനം പത്തൊൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയിൽ നിന്ന് രണ്ട് ദശാംശം മൂന്ന് ലക്ഷമായി കുതിച്ചുയർന്നു കേന്ദ്ര സഹായം കൊണ്ടാണ് കേരളം പിടിച്ചു നിൽക്കുന്നതെന്ന പ്രചരണം ബി ജെ പി ഉന്നയിക്കുന്നു നിരവധി കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട് സംസ്ഥാനത്തിനുള്ള വിഹിതമായി കോടിക്കണക്കിന് രൂപ ലഭിക്കും അതിൽ തന്നെയുള്ള പണം ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേരളത്തിന്റെ നികുതി വിഹിതം മൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനമായിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും അത് ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായി കുറച്ചു അതുകൊണ്ട് ഈ പ്രചരണം ശരിയല്ലെന്ന് സർക്കാരും സി പി എമ്മും ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമല്ലെന്നും യു ഡി എഫ് പുറത്തിറക്കിയ ധവളപത്രം കുറ്റപ്പെടുത്തിയിരുന്നെങ്കിലും സർക്കാർ അതിനെതിരെ രംഗത്തെത്തി ഒരു ലക്ഷത്തി മുടിയുടെ റവന്യൂ വരുമാനത്തിൽ തന്നത് ഫണ്ടിൽ നിന്നാണെന്ന് ധനവകുപ്പ് പറയുന്നു റവന്യൂ വരുമാനത്തിന്റെ ശതമാനവും നികുതി പിരിവിലൂടെയാണ് കേരളം കണ്ടെത്തുന്നത് ദേശീയ ശരാശരി ശതമാനമാണെന്നും വകുപ്പ് ചൂണ്ടിക്കാട്ടി രാജ്യത്ത് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ ഇരുന്നൂറിലധികം ചരക്ക് സാധനങ്ങളുടെ നികുതി ഇരുപത്തി ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇതിൽ നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറച്ചത് കേരളത്തിന് തിരിച്ചടിയായെന്നും ധനകാര്യ വകുപ്പ് പറയുന്നു സംസ്ഥാനത്തിന് പതിനാറ് ശതമാനം നികുതി കിട്ടിയിരുന്നത് പതിനൊന്നായാണ് കുറച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി കുറയ്ക്കുകയും ആഡംബര വസ്തുക്കളുടെ നികുതി കൂട്ടുകയും വേണം അതുപോലെ കേന്ദ്ര പദ്ധതികളുടെ വിഹിതം അറുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തി അഞ്ചായി ഉയർത്തണം വായ്പാ പരിധി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് ഇത് നാലാക്കണം എന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം എന്നാൽ കടബാധ്യത സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത്തി ഒൻപത് ശതമാനം കവിയരുതെന്ന ധന ഉത്തരവാദിത്ത നിയമം കേരളം മറികടന്നു കടബാധ്യത മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് ശതമാനമായെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നു ജിഎസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ചതുവഴി നികുതി ഭരണവും സംവിധാനവും അടിമുടി മാറ്റുകയാണ് സംസ്ഥാനമെന്ന് ധനവകുപ്പ് രാജ്യത്താദ്യമായാണ് ഇത്തരത്തിലൊരു സമ്പ്രദായം നടപ്പാക്കുന്നത് സംസ്ഥാന തനത് വരുമാന വർധന വർദ്ധനായിരം കോടിയാണ് ഈ കൊല്ലം പതിനായിരം കോടിയുടെ വർധനയാണ് പ്രതീക്ഷിക്കുന്നത് ജിഎസ്ടി നഷ്ടപരിഹാരം കേന്ദ്രം നിർത്തിയതോടെ ഒൻപതിനായിരം കോടിയാണ് കേരളത്തിന് കുറയുന്നത് വന്യൂ കമ്മി ഗ്രാൻഡ് ആറായിരത്തി എഴുന്നൂറ്റി പതിനാറായി കുറഞ്ഞു ജി എസ് ടി കേന്ദ്രവും സംസ്ഥാനങ്ങളും പകുതി വീതമാണ് എടുക്കുന്നത് സംസ്ഥാന വിഹിതം അറുപത് ശതമാനമാക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം രാജ്യത്തെ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവും കേന്ദ്രത്തിന് ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനവും സംസ്ഥാനങ്ങളാണ് ചെലവഴിക്കുന്നത് അതുകൊണ്ടാണ് നികുതി വിഹിതം കൂട്ടണമെന്ന് കേരളം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തെഴുതിയത് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കേരളം നല്ല മാതൃകയാണെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് കൂടുതൽ കാര്യക്ഷമമാക്കാനും സംസ്ഥാനം തീരുമാനിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വെള്ളിയാഴ്ച സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം ഭൂമിയുടെ നയവില രജിസ്ട്രേഷൻ വസ്തു കെട്ടിട നികുതി എന്നിവയുടെ വർധനവ് ഒക്കെ ഉണ്ടാവും എന്നാണ് സൂചന കോവിഡിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് നടു നിവർത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന മലയാളിയുടെ ചുമലിൽ നികുതി ഭാരം കെട്ടിവച്ചാൽ താങ്ങാനാവില്ല പൊതു തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച ഒരു കൊല്ലം കൂടിയേ ഉള്ളൂ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതുകൂടി മുന്നിൽ കാണുന്നത് നല്ലതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്